തുച്ഛമായ ശമ്പളെ വാങ്ങത്തുള്ളൂ, പക്ഷെ വീട്ടിൽ വറക്കത്ത, അത് കൊതിപെട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ 25,000-30,000 ഒരു മാസം വേണം. പള്ളിയിലെ ഖത്തീബിന് 7, 8, 9, 10 അരിക്ക് 32-36 കിലോയ്ക്ക് വിലയാ. ഉസ്താദിന് ഇന്നും 10,000 തന്നെ, അതിനക്കരെ കയറൂല. ഉസ്താദന്മാർക്ക് പിന്നെ അങ്ങോട്ട് കൂട്ടി കൊടുക്കൂല. കാരണം എന്തേ, കൂട്ടി എന്തോ അവന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്ന പോലെ ശമ്പളം. പള്ളിയിലെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കമ്മിറ്റിക്കാർക്ക് വലിയ പ്രയാസമാണ്. ബാക്കി എന്തിന് കൊടുക്കാനും അവനറിയാം. അവന്റെ വീട്ടിൽ 25,000-30,000 തന്നെ കഴിയുന്നില്ല. കറണ്ട് ബില്ല് തന്നെ 10,000 രൂപ. പള്ളിയിലെ ഉസ്താദിനെ അളക്കും, ശമ്പളം കൂട്ടി ചോദിച്ചാൽ ചോദിക്കും, വേണോ? അയ്യോ, അതിൻ്റെ ഇല്ല, അല്ലോ ഭയങ്കര ചെലവല്ലേ. ഇതാപ്പ ഉസ്താദന്മാരൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞു കേട്ടാ, പാവപ്പെട്ടവരെ ഗതി. പക്ഷെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ ബർക്കത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു നിലത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നൊരു പള്ളിയിൽ പോയി. ആദ്യമായിട്ട് ജോലിക്ക് പോയപ്പോൾ അവിടെ ഒരു മോദി സാഹിബുണ്ട്, വാങ്ങിക്കണ ചങ്ങായി. 5,500 രൂപ ശമ്പളം. ഈ ചങ്ങാതി ശമ്പളം കൂട്ടി ചോദിക്കേയില്ല. ഞാൻ അപ്പൊ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, പാവല്ലേ അപ്പൊ ഒന്ന് ഉസ്താദെ, അയ്യാക്ക് ആവശ്യമില്ല, പിന്നെ നിങ്ങൾക്ക് എന്ത്? അപ്പൊ ഞാൻ ഒരിക്കലും എന്ത് ചെയ്ത്, ഞാൻ പഠിച്ചിറങ്ങിയ പ്രായമല്ലേ, കുറച്ചല്ലേ ആയപ്പം, വലിയ വിവരമൊന്നും ഇല്ലല്ലോ, പള്ളി ജോലിയെ കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മാമാടത്ത് വെച്ച് വെച്ച് എന്ത് ഇപ്പൊ നിങ്ങൾ ശമ്പളം കൂട്ടി ചോദിക്കാത്ത? എന്നോട് പറയാ ഉസ്താദെ, 3 പെൺമക്കളുണ്ടായിരുന്നു, 3 കെട്ടിച്ചു. 3 മക്കളെയും ഞാൻ കെട്ടിച്ചു, 15, 10 പവനും 2,00,000, 1,00,000 രൂപയും കൊടുത്ത് കെട്ടിച്ചു. അൽഹംദുലില്ല, 1 രൂപ പോലും കടവില്ല. ഒരാളുടെ മുന്നിലും ഞാൻ കൈനീട്ടാൻ പോയിട്ടില്ല. അൽഹംദുലില്ല, 5 സെന്റും ഒരു മനോഹരമായ വീടുമുണ്ട്. ഇതെല്ലാം ഈ 5,500 നല്ല കിട്ടിയ എനിക്ക് എന്താ വേണ്ടതെന്ന്? അതാ ബർക്കത്ത്, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ വീട്ടിൽ, രാവും പകലും ഓടുക. കേക്കണം, 3 പെൺമക്കളെ ഒരു 10-15 കൊല്ലത്തിന് മുമ്പ് ചിന്തിക്ക്, ആ മനുഷ്യൻ 10-15 പവൻ സ്വർണവും കൊടുത്തു, 1,00,000 രൂപയും കൊടുത്തു, കടവുമില്ല, പലിശയ്ക്ക് എടുത്തിട്ടില്ല, ലോണും എടുത്തിട്ടില്ല, ഒന്നുമില്ല. പഠിച്ചവനെ ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല, പിരിവെടുക്കാതെ കെട്ടിച്ചിട്ട് 5 സെന്റും ഒരു വീടുമുണ്ട് ഉസ്താദ്, ഇനി എനിക്ക് എന്താ വേണ്ടേ? ഇതെല്ലാം ഈ 5,500 നല്ല ഉണ്ടായേ. ഇവിടെ ആകെ 10 വയസ്സേ ഉള്ളു വീട്ടിൽ. പെണ്ണുമ്പുള്ള ഇടക്കിടക്ക് പറയും, അള്ളാഹുവെ കൊച്ചു വളർന്നു വരുന്നു, രാവും പകലും ഒട്ടവാ, മുള കെട്ടിക്കാറായി 10 വയസ്സ്. പഴയ ആൾക്കാരതാപ്പാ, പഴയ ആൾക്കാരൊക്കെ ഇന്ന് 2 എണ്ണത്തിൽ കൂടുതലില്ല വീട്ടിൽ, 2 എണ്ണത്തിൽ കൂടുതലില്ല. പണ്ടെങ്കിൽ 3 എണ്ണം വറക്കത്തിന് ഒന്നുകൂടെ, സുന്നത്തല്ലേ 3 എണ്ണം, നിർത്തി, പ്രസവം നിർത്തിക്കഴിഞ്ഞു. എന്നാ പണ്ട് അങ്ങനല്ല, 5, 6, 7, 8 മക്കള്. നമ്മുടെ വീട്ടിൽ 10 എണ്ണം ആയിരുന്നില്ലേ ഉസ്താദ്? ഞങ്ങളുടെ ഉമ്മ 10 എണ്ണം പത്ത് പ്രസവിച്ച, അള്ളാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, പണ്ടൊക്കെ ഓരോ വീട്ടിൽ 5, 6 പെൺമക്കള്, ഏതത്തായിക്ക ടെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ മക്കളെ കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞിട്ട് ഏത് വാപ്പായ സുജൂതി കിടന്നു, ഒന്നില്ല, ഒരു പ്രയാസവും ഇല്ല. അവരൊക്കെ മനോഹരമായി ഇന്ന് ജീവിക്കുന്നതിനെക്കാളും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അവരൊക്കെ. അൽഹംദുലില്ല, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹ് പറയുകയാ, എന്നോട് നീ നന്ദി കാണിച്ചാ ഞാൻ തരാം ഭക്ഷണം. തവക്കൽ, എന്നെ ഏൽപ്പിക്ക്, വിശ്വാസ എന്നെ ഏൽപ്പിക്ക്, ഞാൻ തരാം. 2, അല്ലാഹ് ചോദിക്കാം, മോനേടാ നല്ല മരണം വേണോടാ, നല്ല മരണം വേണോ? പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റൂല, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റൂല, കുടുംബ മഹിമ പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റൂല. അല്ലാഹ് പറയുകയാ, ആർക്കെങ്കിലും നല്ല മരണം വേണോ, നിസ്കരിച്ചാ ഞാൻ തരാം. പൈസ കൊടുക്കേണ്ട മനുഷ്യ, വെള്ളിയാഴ്ച ഓരോരുത്തരുടെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോ, എന്താപ്പോ ചിരിയോ, ഓനെ കണ്ടോടെ നല്ല മരണം കേട്ടോ, നല്ല മരണം കേട്ടോ. എന്റെ അത്ത മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, ചില മക്കള് പറയും, ചില ഉമ്മമാര് പറയും, ഉസ്താദ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സംസം വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാന്ന് പറഞ്ഞിട്ടാ എന്റെ അമ്മ മരിച്ചേ. ഇത് പറയണട്ടെ, വിചാരിക്ക താത്തായിക്ക് സ്വർഗം കിട്ടുമെന്ന്. എടാ ചങ്ങായി, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമോ? കിട്ടൂല. അങ്ങാരി രക്ഷപ്പെട്ട്, ആ മനുഷ്യൻ രക്ഷപ്പെട്ട്. നീ ആ വാപ്പാടെ മോനാണെങ്കിൽ നീ വെള്ളിയാഴ്ച രാവിലെ നല്ലപോലെ ഒന്ന് പോകും. വാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിലെ വെള്ളിയാഴ്ച മരിക്കണം, അപ്പോഴാ നീ മോനാകുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അല്ലാഹ് പറയുകയാ, ആർക്കെങ്കിലും നല്ല മരണം വേണമെങ്കിൽ ഞാൻ തരാം. 5 നേരം നിസ്കരിച്ചാൽ മതി, പൈസ ചെലവില്ല. 5 നേരം നീ നിസ്കരിച്ചാൽ നിനക്ക് ഭക്ഷണവും തരാം, നിനക്ക് നല്ല മരണവും ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും കളഞ്ഞിട്ട് അല്ലാഹുവാണ് വലുതെന്ന് പറഞ്ഞു പോകും. അല്ലാതെ ഈ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കും, പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോ കടക്കാത്തിരിക്കുക, പഠിച്ചവൻ എന്താടാ പോണില്ലേ, പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു പോകുന്നില്ലേ, അല്ലാഹുബേ ഇപ്പൊ ഞാൻ പോയാ കസ്റ്റമർ പോകും, കച്ചവടം പോയി. ഞാനിപ്പോ പള്ളിക്കകത്ത് പോയാ കച്ചവടം പോയി, അള്ളാഹു അല്ലാണ്ട് വേണ്ട, നിസ്കരിക്കാൻ പോത്തില്ല, എനിക്ക് കച്ചവടവ വലുത് പള്ളിയല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കച്ചവടം തന്ന അള്ളാഹിക്ക് പൂട്ടിക്കാനും അറിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
പടച്ചവനാ നിനക്ക് കടയും തന്നത്, കച്ചവടം തന്നത്, പണവും തന്നത്. ആ അല്ലാഹിക്ക് ഇവിടുത്തെ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് പിരിവ് നടത്തിക്കാനും അള്ളാഹുവിന് കഴിവുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ പാഠം, തവക്കൽ അല്ല കൂടെയുണ്ട്. ഇന്നല്ലാഹു മഅന ലാ തഹസൻ, ഇന്നല്ലാഹു മഅന, നീ ഭയപ്പെടണ്ട, പടച്ച റബ്ബുണ്ട്. അതെന്നെ എനിക്കും പറയാനുള്ളൂ. ബദരീങ്ങളെ സഹായിച്ച അള്ളാഹ് 313 സഹാബത്ത് കടിക്കാൻ ഭക്ഷണമില്ലാതെ, എന്റെ പ്രിയമുള്ളവരെ നേരെ ഒരു വാളോ പരിചയമോ ഒന്നുമില്ലാതെ 313 പേര് ഈ ഈമാൻ എന്ന് പറയുന്ന പരിചയമായിട്ട് ഇറങ്ങി പോകുമ്പോഴാ അള്ളാഹുവെ മലക്കുകൾ ഇറങ്ങി വന്നത്. അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നത് 313 സഹാബത്തിന്റെ ഈമാൻ കൊണ്ടാ, അവർ അള്ളാഹുവിൽ വെച്ചിരുന്ന പ്രതീക്ഷ കൊണ്ടാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അബൂബക്കറേ നീ ഭയപ്പെടണ്ട, അള്ളാഹുവേ അവിടെന്ന് പറയുകയാണ് മൂന്നാമതൊരാളുണ്ട്, പടച്ചറപ്പാണ് നമ്മുടെ കൂടെ ഉള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നടന്ന് നടന്ന് അള്ളാഹുവിന്റെ റസൂൽ മക്കയെന്ന് വിട്ടുകിടക്കാ സമയമായപ്പോ പ്രവാചകന് പർവ്വതത്തിന്റെ മുകളിലേക്ക്, പർവ്വതത്തിന്റെ മുകൾ തെറ്റിലേക്ക് കയറി നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ മക്കയുടെ ഭാഗത്തേക്ക്, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാ. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുന്നുണ്ട്, മുത്തു നബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞ് മക്കയോട്, നിന്നെ തിരിയാ മനസ്സില്ല, നിന്നെ വിട്ടിട്ട് പോകണമെന്ന് എനിക്കില്ല, നിന്നെ വിട്ട് പിരിയുന്നത് കാരണം വല്ലാത്ത വേദനയുണ്ട്, നിന്റെ നാട്ടുകാര് എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞു പോകുന്നതെന്ന് മുത്തുനബി നിറകണ്ണുകളോടൊക്കെ നോക്കിയിട്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുകയാ. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് പോകേണ്ടി വന്നെന്ന് ചരിത്രം പറയുമ്പോ, ഇന്നത്തെ കാലഘട്ടവുമായി നമ്മൾ ഇതൊന്ന് ചിന്തിച്ചു നോക്ക്, ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമ്മൾ ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ നോക്കി പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറി നിന്നിട്ട് പറഞ്ഞു, വേറെ വഴിയില്ലാത്തത് കൊണ്ട് പോവാട്ടാ, എന്നോട് വെറുപ്പുള്ളത് കൊണ്ടെന്നല്ല, നിന്റെ നാട്ടുകാര് സമ്മതിക്കാത്തത് കൊണ്ടാ ഞാൻ മദീനത്തേക്ക് പോകുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഇനിയിപ്പോ എങ്ങോട്ട് പോകാനാ, പള്ളിപ്പറമ്പിലേ പോകാൻ പറ്റുമോ? തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുമ്പോൾ ഇത്ര പറഞ്ഞു തരുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വരുന്നത് കാണുമ്പോ ഇന്നപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അതാ മദീനക്കാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന് വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങ് ദൂരെ നിന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് രണ്ടുപേരും നടന്നു വരുന്നത് കാണുമ്പോ മദീനയ്ക്കെന്ന് ഉത്സവമായിരുന്നു, സന്തോഷം കാരണം തുള്ളിച്ചാടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് കാണുമ്പോ മദീന നിവാസികളെന്ന് ആഘോഷം കൊണ്ട് സന്തോഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവര് ചെയ്ത നാലാമത്തെ പാഠമുണ്ട്, മുഹാജിരീങ്ങളെ കടന്നു വന്നപ്പോ ഇട്ടിരുന്ന വസ്ത്രവുമായി തന്റെ നാട്ടിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളോട് സാരീങ്ങളെ ചെയ്തതെന്തെന്നറിയോ? അവരെ കെട്ടിപ്പിടിക്കുകയാൻസ്വാരിങ്ങളെ മുഹാജിരീങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവര് പറഞ്ഞ കാര്യം എന്തേ? ഞങ്ങള് കൂടെയുണ്ട്, നിങ്ങള് കൂടെയുണ്ട്, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ടോ, നിങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങള് കൂടെയുണ്ട്. രണ്ട് വീടുള്ളവരൊരു വീട് കൊടുത്തു, രണ്ട് വീടുള്ളവരൊരു വീട് കൊടുത്തു, തോട്ടമുള്ളവരെ തോട്ടങ്ങൾ കൊടുത്തു, വാഹനമുള്ളവർ വാഹനം കൊടുത്തു, സമ്പാദ്യമുള്ളവര് സമ്പത്തിന്റെ പകുതി കൊടുത്തു. എന്തിന്? രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ,
ഇതര പഠിപ്പിച്ചിലിരുന്ന് നാലാമത്തെ കാര്യം എന്തെങ്കിലും ഉള്ളവനില്ലാത്തവന് കൊടുക്കണേ, ഉള്ളവനില്ലാത്തവന് കൊടുക്കണേ. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര പാപങ്ങളെ കാണുന്നുണ്ട്, എത്രയോ രോഗികളെ കാണുന്നുണ്ട്. വീടിക്കടക്കാ വീടില്ലാത്തവരുണ്ട്, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ മരുന്ന് വാങ്ങാനെ കഷ്ടപ്പെടുന്നവരുണ്ട്. തിരിഞ്ഞു നോക്കൂലല്ലോ, സഹായിക്കൂലല്ലോ, കണ്ട പരിചയം കാണിക്കൂലല്ലോ. നിന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ പാപങ്ങളുണ്ട്, അവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ പോയി. സഹോദരാ, നീ അൻസാരിങ്ങളെ പോലെ ആകണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് ഇട്ടിരുന്ന വസ്ത്രവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നുപോയ സഹാബികളെ മദീന നിവാസികൾ പിടിച്ചിട്ട് പറയാ, നീ പേടിക്കണ്ട, എന്റെ രണ്ട് വീട്ടിൽ ഒരു വീട് നിനക്ക്, എന്റെ രണ്ട് വീടുണ്ടെങ്കിൽ ഒരു വീട് നിനക്ക്. ഇതാ എനിക്കവിടെ തോട്ടം കിടക്കുന്നു, നീ എടുത്തോ. ഇതാ എനിക്ക് രണ്ട് വാഹനം ഒരെണ്ണം, നീ എടുത്തോ. എന്റെ സമ്പാദ്യത്തിന്റെ പകുതി നീ എടുത്തോ. അൽഹംദുലില്ലാ, രണ്ട് ഭാര്യമാരുള്ളവർ, പെണ്ണേ നീ വിഷമിക്കരുത്, തലാക്ക് പറഞ്ഞിട്ട് ആ ചങ്ങാതിക്ക് കെട്ടിച്ചു കൊടുത്തു. ആ സ്വഭാവം, ഞാൻ നിങ്ങളോട് ഭാര്യയെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ പകുതി കൊടുക്കണമെന്ന് പറയുന്നില്ല, നിന്റെ വീട് കൊടുക്കണമെന്ന് പറയുന്നില്ല, നിന്റെ വാഹനം കൊടുക്കണമെന്ന് പറയുന്നില്ല. 99 നീ എടുത്തോ, ഒരു രൂപയെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്ക്, അതിനുള്ള മനസ്സുണ്ടാകു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിച്ചാലേ ആകാശത്തിലുള്ളവൻ നിന്നോട് കരുണ കാണിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആ ഒരു മനസ്സാണ് ഇന്ന് ഇല്ലാതെ പോയത്. നമുക്ക് എത്രയോ യതീമീങ്ങൾ, എത്രയോ പാവപ്പെട്ട പെൺമക്കൾ, വിവാഹപ്രായം കഴിഞ്ഞവർ തിരിഞ്ഞു നോക്കാൻ തന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ പാപങ്ങൾ. നമ്മൾ ചോദിക്കും, അല്ലാഹുവേ കടിക്കാൻ ഭക്ഷണമില്ലാത്ത വീടുകളുണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കും, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോന്ന്. നിന്റെ കണ്ണ് തുറന്ന് നോക്കാത്തത് കൊണ്ടാ സഹോദര, എത്രയോ പാപങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും എത്രയോ പാപങ്ങളുണ്ട്. ആ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്, നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികൾ അന്ന് വല്ലാത്ത ഏതൊരു പാവപ്പെട്ടവനെ സഹായിക്കുന്ന വിഷയത്തിൽ സ്വഹാബികൾ മത്സരമായിരുന്നു. അന്ന് സ്വഹാബികൾ വല്ലാത്ത മത്സരം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം എടുത്തു നോക്ക്, ഓരോ സ്വഹാബികൾ രാത്രി ആരും കാണാതെ, അന്ന് ഫ്ലക്സ് ഒന്നും അടിച്ചു വെക്കണ്ട, ഇന്ന് 10 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്ത ഒരെണ്ണത്തിന് 50,000 രൂപ കൊടുത്ത അവിടെ കാണാം ഫ്ലക്സിൽ. അന്ന് അങ്ങനല്ല, സഹാബികൾ മനോഹരമായ ഒരു ചരിത്രം പറയുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രാത്രി ഇങ്ങനെ കിഴികെട്ടും, പൈസ ആരും കാണാതെ കിഴികെട്ടിയിട്ട് പള്ളിയിൽ പോകും. ആൾക്കാർ കിടന്നുറങ്ങുമ്പോ തലകണിക്കടിയിൽ കൊണ്ട് വെച്ചിട്ട് വരുവത്രേ, ആരാന്നറിയരുത്, ആരാ വെച്ചതെന്നറിയാതെ തലകണിക്കടിയിൽ വെച്ചിട്ട് പോകുമായിരുന്നു. ചരിത്രം പറയുന്നു, ആ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോ തലകണിയുടെ അടിയിൽ നോക്കുവെന്ന് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ പള്ളിക്കകത്തൊക്കെ കിടന്നുറങ്ങുന്നവർ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ തലകണ്ണി അടി നോക്കും, എന്തേ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ. ഇന്നാണെങ്കിൽ പള്ളിക്ക് കിടന്നുറങ്ങിയിട്ട് ഇന്ന് എവിടെങ്കിലും കിടന്നുറങ്ങിയാൽ തലകണ്ണിയുടെ അടിയിൽ നോക്കും, വെച്ചത് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ. അതാവസ്ഥ, ഉറങ്ങാൻ സമയത്ത് വെച്ചത് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ നോക്കണേ. അന്നവരെ ചരിത്രം പറയുന്നു, ഒരു വാപ്പ കൊണ്ടുപോയി പാതിരാത്രി കൊണ്ടുപോയിട്ട് വെച്ചു. അല്ലാഹുവേ പടച്ചവനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ മോഹൻ ഒരു പിതിയായിട്ട് വരിക, മകൻ പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോ, മകൻ രാവിലെ വീട്ടിലേക്ക് വരുമ്പോ ഒരു പൊതിയായിട്ട് വരിക, വാപ്പ നോക്കുമ്പോ അല്ലാ ഇന്നലെ ഞാൻ കൊണ്ടുവച്ചതാ മോന്റെ തലകണിക്കടിയിലാ വെച്ചത്, വാപ്പ മോനാന്നറിഞ്ഞില്ല, മോന്റെ തലകണിക്കടിയിലാ വാപ്പ കൊണ്ടുവച്ചേ. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സദക്ക കൊടുക്കുന്നവന് പ്രതിഫലം കൂടുതലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടുപേരും കൂടെ മോൻ പറഞ്ഞു, വാപ്പ പറഞ്ഞു, ഇടാ ഇത് ഞാൻ കൊണ്ടുവച്ചതാ, ഇങ്ങനെ താടാ നിനക്ക് പറ്റൂല. മകൻ പറഞ്ഞു, ഇല്ല വാപ്പ നിങ്ങൾ ഞാനാന്നറിഞ്ഞില്ലല്ലോ കൊണ്ടുവച്ച. നബിയുടെ മുന്നിൽ പോയെന്നാ പരാതി, നബിയുടെ മുന്നിൽ പോയ
പോയെന്നാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു അത്ര പ്രതിഫലം നിങ്ങൾക്കുണ്ട്, പ്രതിഫലമുണ്ടെന്ന് മുത്തുനബി പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അങ്ങനെയാകണം. നമ്മുടെ വീട്, നമ്മുടെ നാട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹ് ഒരു വീടേ പറഞ്ഞുള്ളൂ, പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു തന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അൻസാരിങ്ങളെ പോലെയാകാം. അൻസാരിങ്ങളെ പോലെയായാൽ ഖുർആൻ പറയുന്നു, അൻസാരിങ്ങളെ പോലെ നമ്മളായാൽ അല്ലാഹു നമുക്ക് മൂന്ന് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അൻസാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അല്ലാഹു മൂന്ന് പ്രതിഫലം നമുക്ക് തരും. അതേതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ബക്കറ്റെടുത്ത് അൻസാരിങ്ങളുടെ സ്വഭാവം ഉണ്ടോ നോക്കാം. പോക്കറ്റ് ഉള്ളതിൽ ഒരു പങ്ക് ഇവർക്ക് കൊടുക്കുമെന്ന് നോക്കാം. ഒന്ന് കൈയിട്ടെ പ്രതിഫലം. ഞാൻ പറയാം മൂന്ന് പ്രതിഫലം. എന്താ ഞാൻ ഒന്നും എടുത്തില്ലപ്പോ. എന്താ ബക്കറ്റ് എടുത്ത പെട്ടെന്ന്? പെട്ടെന്ന് എല്ലാം കൈയിട്ടെ, പോക്കറ്റ് ഇട്ടോ. അൻസാരിങ്ങളുടെ സ്വഭാവം ഉള്ളവനില്ലാത്തവന് കൊടുക്ക്. നീ പറയും ഉസ്താദ് ഇല്ല എന്ന്, നിന്റെ കയ്യിൽ ഇത്തിരി ഉള്ളോ? ഇല്ലാത്തപ്പോ കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. ഓടി ഓടി ഇങ്ങ് പോടാ, കൈയിട്ടോ. ഉള്ള വർക്ക് തള്ള തരും, നഷ്ടമൊന്നും ഇല്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്, ബിസ്മില്ലാഹ്. محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم കരുണകടലായ അല്ലാ ദയാലുവായ പടച്ചവരെ ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു അവരുടെ കുടുംബം പ്രതി ഏറ്റെടുക്കണേ അല്ലാ മാരകമായ ഋത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ബക്കറ്റിൽ പൈസ ഇടുന്നവർക്ക് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറയാം. അൻസാരിങ്ങളെ പോലെ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരിങ്ങളെ പോലെ എന്റെ പ്രിയമുള്ളവരെ പാപങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൈസ കൊടുക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം സന്തോഷമുള്ള ഒരു ജീവിതം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഇരിക്കണ ചങ്ങാതിമാരിൽ എത്രയോ പേര് ഭാര്യയുടെ ഭാര്യ കാരണം കണ്ണുനീരൊടിക്കുന്ന എത്രയോ പേരുണ്ട്. ഭാര്യയുടെ ദുസ്വഭാവങ്ങൾ, ഭാര്യയുടെ സ്വഭാവങ്ങൾ അല്ലാഹുബേ അത് കാരണം അല്ലാഹുബേ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, വല്ലാത്ത പ്രയാസത്തോടുകൂടി ജീവിക്കുന്നവർ. ഒരു നല്ല ഭാര്യ ഉസ്താദെ എൻ്റെ ഭാര്യ നന്നാകാൻ വേണ്ടി ദുആ ചെയ്. എത്രയോ പെണ്ണുങ്ങൾ പറയും ഉസ്താദെ എൻ്റെ ഭർത്താവ് നന്നാകുന്നതിന് വേണ്ടി ദുആ ചെയ്. എത്രയോ ചെറുപ്പക്കാർ പറയും ഉസ്താദെ ഒരു നല്ല പെണ്ണ് കിട്ടണോ, മോനെ നിനക്ക് നല്ല ജീവിതം വേണോ, മനസ്സറിഞ്ഞിട്ട് സദഖ കൊടുക്ക്, അല്ലാഹു നിനക്ക് നല്ല ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. സദഖ കൊടുത്താൽ നല്ല മക്കളെ കിട്ടും എന്നുള്ളതിന് തെളിവ് വേണോ? സദഖ ചെയ്താലേ, നല്ല കാര്യങ്ങൾ ചെയ്താലേ നല്ല ഭാര്യയെ കിട്ടുമെന്നുള്ളതിന് തെളിവ് ഞാൻ പറയും. ജോലി വേണോ? നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹി സ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നു. മൂസാ നബിയുടെ മുന്നിലേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മൂസാ ഫിർഔന്റെ അനുയായികൾ വരുന്നുണ്ട്, രക്ഷപ്പെട്ടോളാം, നാട് വിട്ടോളാം പറഞ്ഞു. അൽഹംദുലില്ലാ, മൂസാ നബി അലൈഹി സ്സലാം ഒറ്റ ഒറ്റ നാട് വിട്ടു. നാട് വിട്ടിട്ട് മൂസാ നബി അലൈഹി സ്സലാം ഇങ്ങനെ മദീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഉത്സവ കൂടെ നിന്നിട്ടില്ലേ, ഒന്നുമില്ലല്ലോ, എല്ലാം കൂടെ കടന്നിട്ട് വെള്ളം കോരുന്നതിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാ. മൂസാ നബി നോക്കുമ്പോ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു, രണ്ട് ചെറുപ്പക്കാരായികളായി രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? ഏ, ഈ ആണുങ്ങൾക്കിടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അതാ ഈമാനുള്ള പെണ്ണ് അങ്ങനെ, അവള് മറ്റേ പരിപാടിക്ക് ഓണപ്പരിപാടിക്ക് ചാടാൻ നിൽക്കില്ലല്ലോ, അങ്ങനെ നല്ലത്. ഇവിടെ മക്കളല്ലേ ഉള്ളൂ, പറഞ്ഞ കിട്ടുകൊണ്ടൊക്കെ ഇജാബൊക്കെ ഇട്ടുകൊണ്ട് ചാടാൻ. രണ്ട് പെൺകുട്ടികൾ പറയുന്ന, ഞങ്ങൾക്ക് നാണം ലജ്ജയുണ്ട് ഈ ആണുങ്ങൾക്കിടയിൽ. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോയില്ലെങ്കിൽ വെള്ളം തീരുവില്ലേ? നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളൊന്നുമില്ലേ?
ആണുങ്ങളൊന്നും ഇല്ല, ഒരു വാപ്പയേ ഉള്ളൂ, പ്രായം ചെന്ന മനുഷ്യനാ. മുസാ നബി അലൈഹിസ്സലാം പറഞ്ഞെങ്കിൽ വാ ഞാൻ വെള്ളം കോരിത്തരാം. അള്ളാഹുവേ, മുസാ നബി ആ രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം വാരി കൊടുത്തു, വെള്ളം കോരി കൊടുത്തു, രണ്ടുപേരും പോയി. മുസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്യണമെന്നറിയില്ല, കയ്യിലൊന്നുമില്ല, നാട് വിട്ടു വന്നതാ. മുസാ നബി ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്ന് ദുആ ചെയ്തു, അള്ളാഹുവേ പ്രശ്നം ഞാൻ ഒറ്റയ്ക്കാക്കുന്നറിയില്ല, നീ സഹായിക്കണം. മുസാ നബി ഇങ്ങനെ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോ ഈ രണ്ട് പെൺകുട്ടികൾ നടന്നു വരാ. ഇത് ഞാൻ പറഞ്ഞല്ല, ഖുർആൻ പറഞ്ഞ കഥയാ. രണ്ട് പെൺകുട്ടികൾ ഇങ്ങോട്ട് മുസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, വാപ്പച്ചി വിളിക്കുന്നുണ്ട് നിങ്ങളെ, നിങ്ങൾക്ക് പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ ഉപ്പ വിളിക്കണ വരാൻ. മുസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചു രണ്ട് പെൺകുട്ടികളും. എന്നിട്ട് പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങളും മുന്നീ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അതാ എന്തേ പറഞ്ഞേ നിങ്ങൾ ഞങ്ങളുടെ മുന്നീ നടക്കാൻ, ഞങ്ങളുടെ പുറകിലല്ല, ഞങ്ങൾ പുറകിൽ നിന്നങ്ങനല്ല, ഇന്ന് പെമ്മക്കള് മുമ്പിൽ നടക്കുക, ആണുങ്ങൾ പുറകിൽ നടക്കാതെ കാലം, ലജ്ജ ഉണ്ടാ പെണ്ണുങ്ങൾക്ക്. അവിടെ പറഞ്ഞു, നിങ്ങൾ മുന്നീ നട, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അവസാനം മുസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ പെൺകുട്ടികളുടെ വാപ്പയാര മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാം. ആ പെൺകുട്ടികളുടെ വാപ്പ ഷുഐബ് നബി അലൈഹിസ്സലാം മുസാ നബിയുടെ കഥകളൊക്കെ കേട്ടപ്പോ ഷുഐബ് നബി പറഞ്ഞു, എന്റെ മൂത്ത മോളെ അങ്ങ് കെട്ടിച്ചു തരും. അതാ എന്റെ മൂത്ത മകളെ ഞാൻ കെട്ടിച്ചു തരും. ഒരു 11 കൊല്ലം ഇവിടെ ജോലിയും ചെയ്തോണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്തപ്പോ? രണ്ട് പെൺകുട്ടികൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ അല്ല കൊടുത്ത പ്രതിഫലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ല ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്റെ ഭാര്യ നന്നാകണോ, നിന്റെ മക്കള് നിന്റെ ഭർത്താവ് നന്നാകണോ, സാലിഹത്തായ ഇണയെ കിട്ടണോ, സദക്ക കൊടുക്ക്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ട് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി അള്ളാഹു നിനക്ക് വരുത്തത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ പ്രതിഫലം നിന്റെ മക്കൾ, സാലിഹീങ്ങളായ മക്കൾ, കണ്ണിന് കുളിർമയുള്ള മക്കൾ, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കൾ, വൃദ്ധസദനത്തിൽ കൊണ്ടിടാത്ത മക്കൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തൊടിയിൽ ഉസ്താദ് പ്രസംഗിച്ച് കേട്ടു വൃദ്ധസദനത്തിൽ. ഇപ്പൊ നിർത്തിയേക്കാപ്പ, ഉജീന പിന്നെ കൊടുക്കാം. ദുആ കഴിഞ്ഞിട്ടല്ലേ അപ്പൊ ഉജീന, അങ്ങനല്ലേ മടിയുണ്ടാ? ഉജീനം കൊടുക്കുന്ന എപ്പോഴാ? ദുആയ്ക്ക് ശേഷമാണോ ദുആയ്ക്ക് മുമ്പാണോ? അങ്ങനല്ലേ നാട്ടില്? അങ്ങനാണോ? ഒന്ന് കൈവക്കിക്ക. അങ്ങനാണെങ്കിൽ അപ്പൊ ദുആയ്ക്ക് മുമ്പ് കൊടുക്കണോ ശേഷം കൊടുക്കണോ? എപ്പം കൊടുക്കണം? ശേഷം. അല്ലാഹു ആർക്കൊക്കെ പേരെഴുതിയിട്ടുണ്ടോ അത് അവർക്ക് തന്നെ കിട്ടും, പേടിക്കണ്ട. നിങ്ങൾ ആരും വിഷയണ്ട, നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനി രണ്ട് പൊതി വാങ്ങിച്ചു ഉസ്താദെ, രണ്ട് പൊതി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേരുണ്ട് അതന്നെ എന്ന് പറഞ്ഞ് രണ്ട് വടിക്കാന്നല്ല കേട്ടാ, എല്ലാം ഒരു മേടിച്ചാ മതി. നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടോ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നീ പോയാലും ഇരുന്നാലും, ആദ്യം നിന്നാലും അവസാനം നിന്നാലും പേരുണ്ടോ? കിട്ടിയിരിക്കും, വേറെ ആർക്കും കിട്ടൂല. ആ ഈമാനെ നമുക്ക് വേണ്ടത് അല്ലാഹു നൽകുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന വഴി നിന്നാ മതി, പെണ്ണുങ്ങളുടെ വാതിലിൽ നിന്നാ മതി. ഇറങ്ങി പോകുമ്പോ ഓ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു പൊതിയും കൊടുത്തു വിടും. അള്ളാഹു വർക്ക് തീയുമാറാകട്ടെ. അപ്പൊ രണ്ട് സാലിഹായ മക്കളെ അള്ളാഹു തരും, മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി വരുത്തൂല. മൂന്ന്, ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻസാരിങ്ങളുടെ സ്വഭാവമുണ്ടായാൽ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, വീട് കാണാൻ മന്ത്രിയൊന്നും വരൂല്ല, ആര് വരും? രാഷ്ട്രീയക്കാര് വരൂല, ആര് വരും? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട് കാണാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോൾ മൂന്നും കൂടെ ഒരുമിച്ച ഒരു ചരിത്രം തുറന്നുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയമുള്ളവരെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമസ്കാരം കഴിഞ്ഞു പള്ളിയിലേക്ക് പോയ ഭർത്താവിനെ കാണാനില്ലാതെ ഭാര്യ ഇങ്ങനെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിലേക്ക്, മുത്തു നബിയുടെ ചാരത്തേക്ക് വാപ്പയും മകനും കൂടെ പള്ളിയിൽ പോയതാണ്. ഒരുപാട് സമയം കഴിഞ്ഞു ഭർത്താവിനെയും മകനെയും കാണാതെ വന്നപ്പോ ഭാര്യ വീടിന്റെ
വാതിലിൽ ടെൻഷൻ അടിച്ചിട്ട് കാത്തു നിൽക്കുകയാ. അവളാണ് ഭാര്യ, അവളാണ് ഭാര്യ. പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിലുമുണ്ടല്ലോ 10 മണിക്ക് വരണ്ട ഭർത്താവ് പടച്ചവന്, 11 മണിയായിട്ട് വന്നില്ലെങ്കിലും പെണ്ണിനൊരു ടെൻഷനുമില്ല. ഒരു ഭാര്യയും വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കാറുമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് ഭർത്താവും മകനും കൂടെ മുത്തുനബിയുടെ മുന്നിൽ പോയതാ. സമയം താമസിച്ചു, കാണുന്നില്ല. ഭാര്യ ടെൻഷൻ അടിച്ചിട്ട് നിക്ക. ഇന്നത്തെ പെണ്ണുങ്ങൾ നിക്കോ? ഇത്തിരി കൂടെ താമസിച്ചാ മതിയെന്ന് ആഗ്രഹിക്കുന്നേ. ഇത്തിരി കൂടെ ഇഷായിക്ക് പള്ളിയിൽ പോയ ഭർത്താവ് 10 മണിക്ക് വന്നാ മതി. എങ്കിലല്ലേ സീരിയൽ കണ്ട് തീർക്കാൻ പറ്റൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെറുപ്പക്കാരൻ 10 മണിയായി പോകുന്നില്ലേടാ, കുറച്ചുകൂടെ കഴിയട്ടെ ഉസ്താദെ. പള്ളിയുടെ റോഡ് സൈഡിലൊക്കെ ചെറുപ്പക്കാരൻ നിൽക്കുക, പെണ്ണ് കെട്ടിയിട്ട് ഒരു വർഷം ആയില്ല, പോകുന്നില്ലേടാ, കുറച്ചുകൂടെ കഴിയട്ടെ, അവൾ ഉറങ്ങട്ടെ ഉസ്താദെ. ഇന്നത്തെ അവസ്ഥ ഇതാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർ അല്ലാഹു സാലിഹത്താക്കി തരുമാറാകട്ടെ. ആമീൻ പറ. കെട്ടിയ വെണ്ണുമ്പള്ള ഒളിച്ചോടി പോയാ പിന്നെ ആരാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കെട്ടിയ വെണ്ണുമ്പള്ള വല്ലവന്റെ കൂടെ പോയാ താടിയും തഴമ്പും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിനും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണമെന്നുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്കുക. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കുക. വെണ്ണുമ്പള്ളമാര് കാണുന്നുണ്ടെങ്കിൽ നോക്കാടാ. ചെന്ന ഉടനെ ചോദിക്കുക, എന്താ ഉസ്താ നിങ്ങൾ എന്താ പൊക്കാനേ? പലരും ഇരിക്കണ, അധികം പേരും പെണ്ണ് കെട്ടിയവരാ. പൊക്കാത്ത എന്തെന്നറിയോ? ഉസ്താദ് ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പോരാ, അതിന് പറ്റിയ സ്വർഗത്തിൽ കൂടെ ഉണ്ടോ? ഇവിടെ സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല എന്നാ ചിന്തിക്കണ ചില ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരാ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. ഈ ചോദ്യം പെണ്ണുങ്ങളോട് ചോദിച്ചാലോ? നിന്റെ ഭാര്യയോട് ചോദിച്ചാലോ? കൈപൊക്കും. ഇവിടെ ഈ രണ്ട് പെണ്ണ് കിട്ടുന്നവരൊക്കെ ഉണ്ടോ? രണ്ട് പെണ്ണ് കിട്ടുന്നവരൊക്കെ. ഈ അടുത്തൊരു പെണ്ണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടിരിക്കുക, ഉസ്താദെ നിങ്ങൾ ഈ രണ്ടീ ഒന്നോർത്ത് ആ പെണ്ണ് പറഞ്ഞത് നല്ല കാര്യമാ. പല കുടുംബങ്ങളിലും ഭർത്താവ് മരണപ്പെട്ടു പോയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കുടുംബക്കാര് തയ്യാറാകാത്തവരുണ്ട്. ഇട്ടിച്ചു കൊടുക്കണം അങ്ങനെയുള്ളവർ. ചോദിക്കാറ് പോലും ഇല്ല, നിനക്കൊരു വിവാഹാലോചന കൊണ്ടു പറ്റേ ചോദിക്കാറ് പോലും ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച് കൂടെ ഉസ്താദ് വഴുതു പറയണം. പെണ്ണുങ്ങൾ ഇങ്ങനെ വഴിതെറ്റിക്കോതിനെ കുറിച്ച് എന്നെ ഉപദേശിക്കുക. ഒരു വലിയ കമന്റ്സ് ഇട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർ അങ്ങനെ രണ്ടാമത് വിവാഹം കഴിക്കുന്നവരുണ്ട്, ഇങ്ങനെ കഴിച്ചിട്ട് രണ്ടിന്റെ ഇടയിൽ കടന്ന് കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. അങ്ങനെ ചിലണ്ടല്ലോ. ഞാൻ എൻ്റെ ഒരു അനുഭവം ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വലിയൊരു സമ്പന്നന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത്, അയാളെ ഇറച്ചിന്നല്ല കേട്ടോ, ഒരു ഉപദേശം പറയാം. ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പൊ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയം നമ്മുടെ കൂടെ ഉള്ള ഒരു പ്രായമുള്ള ഉസ്താദിനെ വിളിച്ച് വീടിന്റെ റൂമിന്റെ അകത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ പരാതി പറയുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പൊ ഈ ഉസ്താദ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും, ചിരിക്കും. നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, പുഞ്ചിരിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ വലിയ കരച്ചിൽ. ഇപ്പൊ തിരിച്ചിങ്ങനെ ഇറങ്ങി പോണ സമയത്ത് ഇങ്ങനെ ചോദിച്ചു, എന്തേ ഉസ്താദെ ഇങ്ങനെ കരയും? ഓഹ്, ഒന്നുമില്ല, പാവപ്പെട്ടവൻ രണ്ടു പെണ്ണ് കെട്ടി. നമ്മള് പറയൂലേ, ശൈത്താന്റെയും കടലിനെ നടക്കുന്ന പറയണ പോലെ രണ്ട് വിവാഹം കഴിച്ചിട്ട് രണ്ടിന്റെ അടുത്ത് നിന്ന് സമാധാനം കിട്ടാതെ വല്ലാത്ത ദുഃഖത്തില ആ മനുഷ്യൻ അത് പറഞ്ഞിട്ട് നിന്ന് കരയ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇപ്പൊ ചിരിച്ചത്? ഞാൻ 3 എണ്ണം കെട്ടിയിട്ട് അടക്കാം. ആ മനുഷ്യൻ ഇയാള് 2 എണ്ണം കെട്ടിയ കഥ പറയുമ്പോ അങ്ങാരും 3 എണ്ണം കെട്ടിയിട്ട് സമാധാനം ഇല്ല, നെട്ടോട്ട് കൂടാ. ഇല്ല, എന്താ പറയാ, അവള് പറയലേ, ഒരു കാലം മന്തുള്ളവൻ രണ്ട് കാലം മന്തുള്ളവനോട് പരാതി പറയണ പോലെ. വേണ്ടപ്പ, 2 പെണ്ണൊന്നും വേണ്ട, 1 എണ്ണം മതി. അതങ്ങ് നല്ലതുപോലെ ജീവിച്ചാ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിലൊരു നന്മയുണ്ടെന്നാ. നിങ്ങൾ ചരിത്രം എടുത്തോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ മക്കളില്ലാതെ വന്നപ്പോ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഞാൻ പ്രസവിക്കത്തൊന്നുമില്ല, നിങ്ങൾ വേറൊരു പെണ്ണ് കിട്ടു. അപ്പൊ ഇബ്രാഹിം നബിക്ക് ഭാര്യ തന്നെ പറഞ്ഞു കൊടുത്തു, ഹാജറായി കെട്ട്, സൗന്ദര്യം കുറഞ്ഞ പെണ്ണ, കുഴപ്പമൊന്നുമില്ല, കെട്ടിക്ക, ഹാജറായി തന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി ഹാജറാ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ ആര് ഗർഭിണിയായി? സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി. ഹാജറാ ബീവിയും ഗർഭിണിയായി. രണ്ടുപേർക്കും മക്കളായപ്പോ അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇനി ഒരുമിച്ചിടണ്ട, ഹാജറാ ബീവിയെയും കുഞ്ഞിനെയും കൊണ്ടുപോയി മക്കത്തിട്ടേക്കാൻ. അതിനകത്ത് വലിയൊരു പാഠമുണ്ട് നമുക്ക് പഠിക്കാൻ.
ഹാജറാ ബീവി ഇബ്രാഹിം നബിയോട് പറഞ്ഞത് സാറാ ബീവിക്കും മക്കളായി ഹാജറാ ബീവിക്കും മകനായപ്പോ അള്ളാഹു പറഞ്ഞു രണ്ടുപേരെ കൂടെ ഒരുമിച്ച് പറ്റൂല, അവിടെ അങ്ങനെ ഒരു പാഠം കൂടെ നമ്മൾ പഠിക്കണം. അവിടെ നിന്ന് പറഞ്ഞു രണ്ടുപേരെ മാറ്റി ഹാജറാ ബീവിയെ കൊണ്ടുപോയി മക്കത്തിടാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഇബ്രാഹിം നബി കൊണ്ടിട്ടു. ചരിത്രങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹു ഇനിയിപ്പോ ചിലർ ചോദിക്കും ഉസ്താദ് നാലുപേരെ കെട്ടണം, നാലുപേരെ കെട്ടാൻ പറ്റും, കെട്ടിക്കോ, നാലിനെയും നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള കഴിവും ഈമാനും നിനക്കുണ്ടെങ്കിൽ കെട്ടിക്കോ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കെട്ടാന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞത് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു പോയ ഭർത്താവിനെയും മകനെയും കാണാതെ വന്നപ്പോൾ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ വീടിന്റെ കവാടത്തിന് കാത്തു നിൽക്കുകയാണ്. അള്ളാഹുവെ അങ്ങ് ദൂരെ നിന്ന് നടന്നു വരുന്നു തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. അതാ ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാ. അല്ലാഹുവേ എന്തൊരു സന്തോഷമെന്നറിയോ, പ്രിയപ്പെട്ട ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആലാഹു, എന്റെ പൊന്നാര മകൻ അനസ് റളിയല്ലാഹു തആലാഹു, അപ്പയും മകനും കൂടെ കൈ പിടിച്ച് നിസ്കാരം കടിഞ്ഞു വരുന്ന രംഗം കണ്ടപ്പോ സുലൈം എന്ന് പറയുന്ന ഭാര്യ വീടിന്റെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അച്ഛനെ ഭർത്താവും മകനും ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോ അതാ നോക്കുമ്പോഴും മൂന്നാമതൊരു പ്രായമുള്ള മനുഷ്യനുണ്ട്, നമ്മുടെ പ്രായമുള്ള ഒരു മനുഷ്യനുണ്ട്. അല്ലാഹുവേ അബൂ തൽഹ റളിയല്ലാഹു തആലാ വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു, ആരി സലാം അടക്കി എല്ലാവരും വീടിന്റെ അകത്ത് കയറി ഭർത്താവിനെ വീടിന്റെ അകത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, അബൂ തൽഹ ആരാ പ്രായമുള്ള മനുഷ്യനാരാ? അവിടുന്ന് പറഞ്ഞു പെണ്ണേ ഇശാ നമസ്കാരം കഴിഞ്ഞു പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, സഹാബത്തേ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് സഹാബ, ആരാ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്? മുത്തുനബി ചോദിക്കേണ്ട താമസം അബൂ തൽഹ റളിയല്ലാഹു തആലാ പറഞ്ഞു, ഞാനുണ്ട് നബിയേ, അങ്ങനെ വിളിച്ചു കൊണ്ടുവന്നതാണ്. മുസ്ലിമിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി, ആ മാരിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. എന്തിനാ കരഞ്ഞതെന്നറിയോ? അവിടെന്ന് പറയുന്നു, തൽഹ ഈ വീടിന്റെ അകത്ത് ഭക്ഷണമില്ല, ഈ വീടിന്റെ അകത്ത് ഭക്ഷണമില്ല. പറച്ചവരെ നമ്മൾ രണ്ടുപേരും ഇന്ന് പട്ടിണിയാട്, നമ്മുടെ മകൻ ഭക്ഷണം കടിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി, അവന് വയറ് നിറച്ച് ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി. അതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി ഇരുന്നിട്ട് നമ്മുടെ ഭക്ഷണം അവന് കൊടുക്കാ എന്ന് കരുതി വച്ചിരിക്കുന്ന ഈ കുറച്ചു ഭക്ഷണമല്ലാതെ ഈ വീടിന്റെ അകത്ത് വേറെ ഒന്നുമില്ല. എങ്ങനെയാ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? ഭാര്യയും ഭർത്താവും വീടിന്റെ അകത്തിരുന്ന് കരയുമ്പോ മനസ്സെന്ന് പറയുന്ന 11 വയസ്സുകാരൻ ചോദിക്കുന്നു, അപ്പാ എന്തിനാ കരയുന്നത്? മോനെ ഉപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കാറില്ല, ഇരിക്കുന്ന ഭക്ഷണം മകനുള്ളതാണ്, നിനക്ക് തിന്നാനുള്ള ഈ ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമില്ല. മൂന്ന് പേരും കൂടെ അടുക്കളയിലിരുന്ന് കരയുകയാ. ബാപ്പയും ഉമ്മയും മകനും കൂടെ വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞു കൊണ്ടിരിക്കുമ്പോ ആ സാലിഹത്തായ ഭാര്യ പറഞ്ഞിന്ന് ഭർത്താവിനോട്, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്റെ വഴി എന്നറിയോ? ഒരു പാത്രത്തിന്റെ അകത്ത് ഭക്ഷണം എടുക്കാ, എന്നിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം കടിക്കാനിരിക്കുമ്പോ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു, മോനെ വിളക്കങ്ങ് അണയ്ക്കണേ മോനെ, എന്റെ മോനങ്ങ് വിളക്കങ്ങ് തട്ടി അണച്ച് കളയണം, എന്നിട്ടും മോൻ ഭക്ഷണം വാരി കടിക്കരുത്. അപ്പൊ കൊണ്ടുവന്ന പാവപ്പെട്ടവന് കൊടുക്കാമോ? ഇന്ന് നമുക്ക് പട്ടിണി കിടക്കാ, ഇന്ന് നമുക്ക് പട്ടിണി കിടക്കാ. ഭക്ഷണം എടുത്തു വെച്ചു, ഭക്ഷണം എടുത്തു വെച്ചു. ആകുവേ എല്ലാവരും കടിക്കാനിരുന്നു. സ്വന്ന 11 വയസ്സുകാരം ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കി, എത്രയോ ദിവസങ്ങളായി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവേ ഉമ്മയുടെ മുഖത്ത് നോക്കി, എന്താണ് ചെയ്യേണ്ടത്? ആ സാലിഹത്തായ മകൻ ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണച്ച് കളഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാ. ആ മനുഷ്യൻ ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ്,
അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് ഇറങ്ങിപ്പോയി. ഈ മൂന്ന് പേരും അതേ വീട്ടിൽ കിടക്കുകയാ. മൂന്ന് പേരും വീടിന്റെ അകത്ത് കിടന്നു. മൂന്ന് പേരും പട്ടിണിയാണ്. ആ 11 വയസ്സുകാരൻ പോലും ചോദിച്ചില്ല, വാപ്പാ എനിക്ക് തരാതെ ആ മനുഷ്യന് കൊടുത്തല്ലോ. ആ പൊന്നുമോ പോലും തരാതി പറഞ്ഞില്ല. മൂന്ന് പേരും മിണ്ടാതെ കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. അതാ സുബഹിന്റെ സമയത്ത് ബിലാല് വിളിക്കുകയാണ്, അസ്സലാത്തു ഖൈറും മിനന്നൗ. ിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോഴുകയാണ്, അവന് തളർന്നു കിടക്കുകയാണ്. അവന് കിടക്കട്ടെ എന്നല്ല വാപ്പ വിചാരിച്ചത്, ഭാര്യയോട് പറഞ്ഞു അവനെ വിളിച്ചു നിർത്താറു. 10 വയസ്സുള്ള മകൻ വയറിനിറയെ തറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുകയല്ല, അവൻ പട്ടിണി കടന്നുറങ്ങിയതാണ്. വിളിക്കു പെണ്ണേ, അവനെ നിസ്കരിക്കാൻ വിളിക്കൂ. കാരണം 10 വയസ്സുകാരനെ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്നാ. 10 വയസ്സുകാരനെ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്നാ. മോനെ അനസേ എഴുന്നേക്കടാ, വാപ്പാ എനിക്ക് നടക്കാൻ വയ്യ, വാപ്പാ എനിക്ക് നടക്കാൻ വയ്യ. വാപ്പ പറഞ്ഞു എന്റെ ചുമലിൽ കയറ്റിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകാമോ, എന്നാലും പള്ളിയിൽ വരണം. തന്റെ പൊന്നാര മകനെ ചുമലിൽ കയറ്റി പള്ളിയിലേക്ക് കടന്നു ചെന്നു, നമസ്കാരം കടിഞ്ഞു. ഖാദിമിന്റെ റസൂല് ചോദിക്കുന്നു, ഐന അബൂതൽഹ, എന്റെ അബൂതൽഹ എവിടെ, എന്റെ അബൂതൽഹ എവിടെ? പള്ളിയുടെ സൈഡിൽ ഇരുന്നു കൊണ്ട് ലബ്ബൈക യാ റസൂലല്ലാ, ഞാനിവിടെ ഉണ്ട് നബിയേ. നബി ചാരത്തേക്ക് വിളിച്ചു, അബൂതൽഹ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, തൽഹ, ഇന്നലെ വിളക്കണച്ചട്ട് നടത്തിയ വിരുന്ന് അല്ലാന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂതൽഹ, അബൂതൽഹ റളിയല്ലാഹു തആല അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എന്റെ വീടിന്റെ അകത്ത് രഹസ്യമായി നടന്ന കാര്യം അങ്ങനെ അറിഞ്ഞു നബിയേ, അങ്ങനെ അറിഞ്ഞു നബിയേ. മുത്തി നബി പറഞ്ഞു, തൽഹ, ഞാൻ മാത്രമല്ല, ഇന്നലെ നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും കൂടെ പട്ടിണി കിടക്കുന്നത് കാണാൻ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നു. തൽഹ, നിന്റെ വീട് കാണാ, നിന്റെ കുടില് കാണാ, നിന്റെ കുടുംബത്തെ കാണാ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. തൽഹ, അത് മാത്രമല്ല, മുഖറബിൻ അമ്ലാക്ക് മലക്ക് ജിബിരി ഇന്നലെ നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി എന്ന് മുത്തി നബി പറഞ്ഞു കൊടുക്കുമ്പോ അൻസാരിങ്ങളെ പോലെ അയാൾ, അൻസാരിങ്ങളുടെ സ്വഭാവം നിനക്കുണ്ടോ? അല്ലാഹു നിനക്ക് വരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് കടന്ന് മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ അടുത്തിരിക്കുന്ന മുസ്ലിമേ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാട് കണക്കുണ്ടോ? ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് കണക്കെടുക്കാൻ കഴിയുമോ? ഇടക്കിടയ്ക്ക് വിചാരണ ചെയ്യണമെന്ന് മുത്തി നബി പറയുമ്പോ ജീവിതത്തിൽ ചെയ്തു കൂട്ടി അപരാധങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാത്തിനും കടച്ചറബിന്റെ മണ്ണിൽ പോയിരുന്ന് എണ്ണി എണ്ണി കണക്ക് പറയേണ്ടവനാണെന്ന് വിശ്വസിക്കുന്നവനല്ലേ? അതുകൊണ്ട് സഹോദര, എത്രയോ പാപം ചെയ്തവനാണ്, ഒരു ദിവസത്തെ കണക്കെടുത്തു നോക്കേ.
അങ്ങനത്തെ ഒരു ദിവസത്തെ കണക്കെടുക്ക്. രാവിലെ ഉറക്കപ്പായി നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പണഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാല് കൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലെ പാപമാണ്. മോനെ, ലക്ഷക്കണക്കിന് പാപം ചെയ്ത മഹാപാപികളാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട്, എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നിനക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ത് പറയാനുള്ള മനസ്സുണ്ടോ? എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും പേടിക്കണ്ട, കണ്ടുപിടിച്ചവനാണെങ്കിലും വ്യഭിചരിച്ചവനാണെങ്കിലും പലിശ തിന്നവനാണെങ്കിലും അഹങ്കാരിയെ പോലെ നടന്നവനാണെങ്കിലും പല പല ജീവിതങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയവനാണെങ്കിലും മോനെ, ഒരു പേടി വേണ്ടടാ, ഒരു ഭയവും നിനക്ക് വേണ്ട. ചതുപോയ പാപങ്ങളെ പടച്ചറപ്പിന്റെ മുന്നിൽ നിനക്കൊന്ന് പറയാൻ കഴിയോ? നിന്റെ റബ്ബാരാ, നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തറപ്പാ, മയ്യത്തിന് വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തറപ്പാ, എത്രയോ കൊള്ളുകുടിയന്മാർക്ക് പുറത്തു കൊടുത്തറപ്പാ, സ്വന്തം പെമ്മക്കളെ ജീവനോടെ കുടിച്ചു കൂടിയ വാപ്പമാർക്ക് പുറത്തു കൊടുത്തറപ്പാ. ഒരു പേടിയും വേണ്ട, റബ്ബിനോട് പറയാനുള്ള മനസ്സാണ് വേണ്ടത്. ഇബാദിയല്ലദീന അശ്റഫു അലാ അൻഫുസിഹിം ലാ തക്നതു മിൻ റഹ്മത്തില്ലാ. അല്ലാഹുവല്ലേ പറഞ്ഞത്? നബിയേ, പറ നബിയേ, അവരെത്ര വലിയ നിന്ന് പ്രവർത്തിച്ചവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാ, പറ നബിയേ, എന്നോടൊന്ന് ഏറ്റു പറയാ, പറ നബിയേ, ഞാൻ പുറത്തു കൊടുക്കുന്നവനാ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ പറയാൻ കഴിയുമോ? ഈ സദസ്സിൽ നിന്നുകൊണ്ട് തൗബ ചെയ്യാൻ കഴിയുമോ? തൗബ ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? തൗബ ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? ജീവിതത്തിലെ ചെയ്തു പോയ ഒരു തെറ്റ് ഇന്ന് ഈ സദസ്സിൽ നിന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ഒറ്റ പറഞ്ഞ് ഇന്ന് രാത്രി എങ്ങാടം നീ മരിച്ചുപോയാ, നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയോ? നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സദസ്സിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കിടന്നുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവേ, പൊറുത്തുതാ പടച്ചവരോ, പറ്റിപ്പോയതാ തമ്പുരാനോ, നിനക്കും ഏറ്റു പറയാൻ കഴിയോ? എങ്ങനെ പറയണമെന്നറിയോ? വെറുതെ പറഞ്ഞാ പോരാ, വെറുതെ പറഞ്ഞാ പോരാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയണത് പൊറുക്കന്റെ പാപം ചെയ്തി വെറുക്കാതെ പൊറുക്കുന്നുണ്ട് നീ അല്ലേ. ലോക ആർബാ ഞങ്ങളെന്ന വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാതെ എന്നെ. അല്ലാഹു, ലോകത്ത് നിന്നെക്കാലും പൊറുക്കുന്ന ആരാവുള്ളത്? നീയേ ഉള്ള തമ്പുരാന്, പിടച്ചവരെ പിടതാ, പെട്ടുപോയതാ തമ്പുരാന്, ചെയ്താ പിടപ്പിച്ചതാ തമ്പുരാന്. അല്ലാഹുവേ, എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാ, എന്നിട്ടും ചെയ്തത് അഹങ്കാരമല്ല അധികാരമല്ല, പെട്ടുപോയതാണല്ലോ. പറയാൻ കഴിയോ? പറയാൻ കഴിയുമോ? ചെയ്യാൻ കഴിയോ? ഇവിടുന്ന് പിരിഞ്ഞു പോയി നാളെ രാവിലെ ഇവിടുത്തെ പള്ളിയിൽ നിന്ന് സുബഹിബാങ്ക് വിളിക്കുമ്പോ എഴുന്നേക്കുന്നില്ലേ? നീ മരിച്ചുപോയി. ആകെ കുടുംബക്കാരും ഇവനും ഒരുമിച്ചു കൂടി നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു, എന്നിട്ട് മൂന്ന് ഘട്ടം തുണികിട മുകളിലേക്ക് നിന്നെ എടുത്ത് കിടത്തി, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ? ആ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ മുകളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ.
അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും കൂടെ നാളെ കുളിപ്പിച്ച് മൂന്ന് കഷ്ടം തുണിക്കിഴത്തെടുത്ത് കിടത്തി കുറച്ചു പഞ്ഞിയും മാറി വെച്ചിട്ട് നിന്നെ പൊതിഞ്ഞുകൊണ്ട് പിടത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നമസ്കാരം കഴിഞ്ഞു എന്നിട്ട് ആറടി മണ്ണിലേക്ക് കൊണ്ടുവെക്കുന്നു. പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ നാളെ ഇവിടത്തെ കബർസാനില് പെരുന്നാളിന്റെ ആഘോഷമാ. കബറാളികൾക്ക് നാളെ വല്ലാത്ത സന്തോഷമാ. എന്തുകൊണ്ടെന്നറിയോ? നീ പോയത് കൊണ്ട്, നീ മരിച്ച നിന്റെ മയ്യത്ത് കൊണ്ടുപോയത് കൊണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തൗബ ചെയ്തിട്ട് ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന മനുഷ്യ, ഇന്നീ പോകുന്ന വഴിയിൽ നീ അങ്ങ് മരിച്ചു, നാളെ നിന്റെ മയ്യത്ത് കുളിപ്പിച്ച് ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടുമ്പോ അല്ലാഹുവേ, നീ തൗബ ചെയ്തതിന്റെ പേരിൽ, നീ തൗബ ചെയ്തിട്ട് മരിച്ചതിന്റെ പേരിൽ നിന്റെ പരിസരത്ത് കിടക്കുന്ന കബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാഫിളിന്റെ പ്രതിഫലമല്ല, ആലിമിന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, സദക്ക കൊടുത്തവന്റെ പ്രതിഫലമല്ല. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു തെറ്റ് അല്ലാഹ് ചെയ്തു റബ്ബേ, പെട്ടുപോയതാ അല്ലാഹ്, ഇനി ചെയ്യൂല അല്ലാഹ് എന്ന് ഏറ്റു പറഞ്ഞ നീ മരിച്ച, എന്ന് തൗബ ചെയ്ത നീ മരിച്ച, നിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ അടുത്ത് കിടക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മറക്കാം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ല അപ്പന അപ്പന ഇങ്ങനെ നടന്നു, എത്രയോ വയത് കെട്ടു, സിറാജ് നിന്റെ വാപ്പാട പ്രായമുള്ളവർ നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ നന്നായിട്ടില്ല, ചങ്ങര ഇപ്പോഴും തെങ്ങിന്റെ മുകളിൽ തന്നെ. അങ്ങനെയെങ്കിൽ അങ്ങനെ നാളെ കൊണ്ടുപോകുമ്പോ കബറാളികൾ വിളിക്കും, ഇടം നന്ദിയില്ലാത്തവനെ, വൃത്തികെട്ടവനെ, നശിച്ചവനെ, ഇങ്ങനെ ആയിപ്പോയല്ലോടാ, എനിക്ക് ചാൻസ് കിട്ടിയില്ലടാ, ഞാൻ പെട്ടെന്ന് മരിച്ചത് കാരണം എനിക്ക് തൗബ ചെയ്യാൻ സമയം കിട്ടിയില്ല. എടാ നീയല്ലേടാ എന്നെ കുളിപ്പിച്ചേ, നീ ഉണ്ടായിരുന്നല്ലോടാ ഈ പറമ്പിൽ ഇറക്കി വെക്കുമ്പോ, നീയും കണ്ട് മണ്ണ് വാരിയിട്ടിട്ട് പോയവനല്ലേടാ. എടാ ഒരു അസ്തഗ്ഫിറുള്ള പറഞ്ഞാ പോരായിരുന്നു, അല്ലാഹ് പുറത്തു തരുമായിരുന്നല്ലോ. നീ കൂടുതലൊന്നും ചെയ്യണ്ട, ഒരു അസ്തഗ്ഫിറുള്ള പറയേണ്ടത് പോലെ പറഞ്ഞിരുന്നെങ്കിൽ അല്ലാഹ് നിന്റെ പാപം മുഴുവനും പുറത്തു തരുമായിരുന്നല്ലോടാ, നശിച്ചു പോയവനെ അവസരം പാഴാക്കി കളഞ്ഞല്ലോടാ എന്ന് കബറാളികൾ നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. തൗബ ചെയ്തിട്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.